കോവിഡ് വാക്സിനേഷൻ സ്കൂൾ വിദ്യാർത്ഥികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും ലഭിക്കുന്നത് മികച്ച സ്വീകാര്യതയാണെന്ന് ആരോഗ്യ പ്രവർത്തകർ. പയ്യന്നൂർ മേഖലയിൽ രണ്ട് സ്കൂളുകളിലാണ് കുട്ടികൾക്കുള്ള കോവിഡ് വാക്സിനേഷൻ നടന്നത്. കോവിഡ് വാക്സിനേഷനോട് ആവേശകരമായ പ്രതികരണമാണ് സ്കൂൾ വിദ്യാർത്ഥികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും ഉണ്ടാകുന്നതെന്ന് ആരോഗ്യ പ്രവർത്തകർ സാക്ഷ്യപ്പെടുത്തുന്നു. വളരെ വേഗത്തിലാണ് കുട്ടികൾക്കുള്ള വാക്സിനേഷൻ പരിപാടി പൂർത്തിയാക്കാനാകുന്നതെന്ന് പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിലെ കോവിഡ് നോഡൽ ഓഫീസർ ഡോക്ടർ സുനിത മേനോൻ നെറ്റ്വർക്ക് വാർത്തകളോട് പറഞ്ഞു. 2641 കുട്ടികൾക്ക് വാക്സിനേറ്റ് ചെയ്തു കഴിഞ്ഞു ഇന്നലെ വരെ. അപ്പോൾ ഇനി ബാക്കി 1569 കുട്ടികളാണ് ഉള്ളത്. ഏകദേശം ഇന്ന് നമ്മളൊരു 500 കുട്ടികളെ അതിൽ വാക്സിനേറ്റ് ചെയ്യും. അപ്പോൾ ഒരു 1000 കുട്ടികൾ ബാക്കി വരും. അത് ഉടൻ തന്നെ അടുത്ത ദിവസങ്ങളിലായിട്ട് നമ്മൾ കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുള്ള വാക്സിൻ നമുക്ക് DMO ഓഫീസിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, സ്റ്റോറിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് അതിൻ്റെ നടപടിക്രമങ്ങളനുസരിച്ച് ഇത്രയും വേഗം തന്നെ കൊടുത്ത് തീർക്കുന്നതാണ്. ഷോർട്ടേജ് ഒന്നുമില്ല. നമുക്ക് ഇന്നിപ്പോൾ നമ്മുടെ കയ്യിൽ 670 ഡോസ് ഉണ്ടായിരുന്നു ഇന്നലെ. പിന്നെ ഇന്നലെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും 1000 ഡോസും കൂടി കിട്ടി. അപ്പോൾ ടോട്ടൽ 1670 ഡോസ് വന്നിട്ടുണ്ട്. 1569 കുട്ടികളിലേക്ക് കൊടുക്കേണ്ടതു നമുക്ക്. അപ്പോൾ വാക്സിൻ ഷോർട്ടേജ് ഇല്ല. നമ്മുടെ പിന്നെ സെഷൻസ് ഉടൻ തന്നെ പ്ലാൻ ചെയ്ത് എല്ലാ കുട്ടികളെയും വാക്സിനേറ്റ് ചെയ്ത് ഈ യജ്ഞം പൂർത്തീകരിക്കും. പയ്യന്നൂരിൽ തായ്നേരി SABTM ഹയർ സെക്കൻഡറി സ്കൂൾ, വെള്ളൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലാണ് വാക്സിനേഷൻ നടന്നത്. ആരോഗ്യ പ്രവർത്തകരും അധ്യാപകരും NSS വളണ്ടിയർമാരും വാക്സിനേഷൻ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.